പ്രതിഷേധാർഹമായിപ്പോയി. ആരാണ് കടലേറ്റർ? കടലേറ്ററിൽ എവിടെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിം ലീഗിലും കോൺഗ്രസിലും പെട്ടിട്ടുള്ള സി പി എമ്മിലും മറ്റ് പാർട്ടിയിലും പെട്ടുള്ള സാധാരണ അധ്വാനിക്കുന്ന മനുഷ്യൻ, കഷ്ടപ്പെടുന്ന മനുഷ്യൻ, വേദന അനുഭവിക്കുന്ന മനുഷ്യൻ, കണ്ണുനീരും കൈയുമായി കഴിഞ്ഞു കൂടുന്ന ജനവിഭാഗം, ഒന്നുമില്ലാത്തവർ, പാവപ്പെട്ടവർ, അടിമതുല്യമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന അടുപ്പിലെ പണികളെ അവസ്ഥയുള്ള ആളുകൾ എന്ന് മനസ്സിലാക്കിയാല മുസ്ലിം ലീഗിലെ പാവപ്പെട്ട ആളുകൾക്ക് നെഞ്ചത്തിലെ വെച്ചവർ പറയോ? കണാരത്തിൽ ചെല്ലുകടാറുകളെന്നവർ പറയോ? ഒരിക്കലും പറയില്ല. കാരണം കണാരത്തിന്റെ പൊതു പ്രവർത്തനം എന്ന് പറയുന്നത് ആത്മ ദർഭണത്തിന്റെ ആത്മ ദർഭണത്തിന്റെ രക്ഷ്യമാണ്. അദ്ദേഹം ഈ വാരുകളിൽ മണ്ണിൽ വെച്ച് മൂന്ന് പ്രാവശ്യം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആക്രമിച്ചവരോട് തന്നെ ഒരു വൈരാഗ്യവും സദാ കണാരത്തിൽ വെച്ച് പുലർത്തിയിട്ടില്ല. എന്നിട്ട് സി പി എമ്മിന്റെ പ്രവർത്തകരെ കൊന്നിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ആളുകൾ പറയുകയായിരിക്കൊക്കെ അറിയാം. ആ പ്രതികൾ ശിക്ഷിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ കിടക്കുമ്പോ കണാരട്ട് എം എൽ എ എവിടൊന്നും പരോള് കിട്ടുന്നില്ല. കണാരട്ട് നിലപെട്ട് കഴിഞ്ഞാൽ പരോള് കിട്ടുന്നു. ഇവിടെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർ ഉൾപ്പെടെ കിണറട്ടന്റെ അടുത്ത് പോയി. അവർക്ക് ലീഗാണെന്ന് നോക്കിയില്ല, തന്റെ സഖാവിനെ കൊന്നിട്ടുള്ള പ്രതികാണെന്ന് നോക്കിയില്ല. കണ്ണൂർ സെൻട്രൽ ജയിൽ ആറ് കടന്നു കഴിഞ്ഞാലും നീതി സെൻട്രൽ ജയിൽ കിടക്കുന്നവരും നീതി കിട്ടണം. അതാണ് കണ്ണാരട്ടന്റെ മുദ്രാവാക്യം, അതാണ് കണ്ണാരട്ടന്റെ മാനസികാവസ്ഥ. എത്ര എളുപ്പത്തിലാണ് വരാൻ പരോട് സംഭവിച്ചു. കണാരട്ടൻ ആ കേസിലെല്ലാം അവര് ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴും കണാരട്ടനെ ദൈവത്തെ പോലെ കണാരട്ടനെ ഹൃദയത്തിൽ വെച്ച് പൂജിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടതാണ്. കശുവിന്റെയൊക്കെ ഉള്ള കാലത്ത് കശുവിന്റെ വളർത്ത പരിപ്പുണ്ടാക്കി കണാരട്ടനെ വീട്ടിൽ കൊണ്ടുവരാൻ സന്തോഷിപ്പിക്കാൻ കൈക്കൂലിയൊന്നുമില്ല. കൊണ്ടക്കൊണ്ടുള്ള മുസ്ലിം ലീഗിന്റെ ജയിലിൽ കിടന്നുള്ള ആളുകളെ ഞങ്ങളെ കണ്ടുകൊണ്ട് കണ്ടതാണ്. എവിടെ കണാരട്ടം വന്നു കഴിഞ്ഞാലും കണാരട്ടനെ ഒന്ന് കാണുക, കണാരട്ടനെ കൈ കലോറുക, കണാരട്ടന്റെ സ്നേഹപ്പർശം നേൽക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ ആളുകൾക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയോ? മൂന്ന് പ്രാവശ്യം ഇവിടെ വെച്ച് ഇവിടെ വെച്ച് ആക്രമിക്കപ്പെട്ടില്ല. വിലനാട് വെച്ച് വെടിവെച്ചും നോമ്പറിഞ്ഞും കൊല്ലാൻ വേണ്ടി നോക്കിയിട്ട് ആ കൊല്ലാൻ വീട് വെച്ചിട്ടുള്ള ചിറ്റാരി ജോസിന്റെ പ്രശ്നം വന്നപ്പോ ആ ചിറ്റാരി ജോസിന് നീതി കിട്ടണമെന്ന് ഞങ്ങളോടെല്ലാം അതിന് നിങ്ങൾ നിലകൊള്ളണമെന്ന് പറഞ്ഞ മഹാരാജ കണാരട്ടൻ. ഇതെല്ലാം മറ്റു പാർട്ടിക്കാർക്കുള്ള അനുഭവം. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട 10,000 വാർഡുകളിലും നാടാകും മേഖലയിലുള്ള 10,000 സാധാരണ മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ, പ്രയാസങ്ങൾ കടിച്ചെടുക്കപ്പെട്ട മനുഷ്യൻ, അവന്റെയൊക്കെ കണ്ണീരൊപ്പുന്നതിനു വേണ്ടിയും അവന്റെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിനു വേണ്ടിയും എത്രയധികം മുന്നിൽ പ്രവർത്തിച്ച ഒരു നേതാവ് എ കെ ജിക്ക് ശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല. അതാണ് സാധാരണ ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ വായ്മയിൽ ആയിരക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ഓരോരുത്തർക്കും അവരുടെ ഒക്കെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ പരിവർത്തനം ഉണ്ടാക്കുന്നതിന് വേണ്ടി, മനുഷ്യനായി ജീവിക്കുന്നതിന് വേണ്ടി യാദൃച്ഛികമായ പ്രവർത്തനം നടത്തിയുള്ള സഖാ കണാരട്ടൻ ഞങ്ങളൊക്കെ കാണപ്പെട്ട ഭീമോ. യാതൊരു വ്യത്യാസം കൊണ്ട് ആർക്കും വേണ്ട സഖാ കണാരട്ടന്റെ വിയോഗം അങ്ങേയറ്റത്തെ ദുഃഖകരമാണ്, അങ്ങേയറ്റം വേദനയോടുകൂടിയാണ്. അങ്ങേയറ്റം ഞങ്ങൾ വളരെ വളരെ പ്രയാസത്തിലാണ് കണാരട്ടന്റെ മരണവാർത്ത ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. ആ മഹാനായ മനുഷ്യനെ സുധാകരനെ പോലെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന എം പി ആയിരിക്കുന്ന
മനുഷ്യൻ വന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞു? ചെല്ലുകളാരെ ചെല്ലുകളാരെന്ന് പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരെ പറ്റി പറഞ്ഞു നോക്കി നോക്കാം. കാരണം ചെല്ലുകളാരും എന്ന് വിളിച്ചത് ഞങ്ങളുടെ പാർട്ടി എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ സുധാകര വെച്ചല്ല നിങ്ങൾ സംസാരിച്ച് ഇവിടെ നിന്ന് ഒരു ജനങ്ങളെ ഈ പ്രസംഗം കഴിഞ്ഞ് ഇവിടുന്ന് കടന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ലായിരുന്നു. ഞങ്ങൾ തയ്യാറാണ്. മനസ്സിലാക്കും. ഭാഗ്യത്തിന് ഞങ്ങൾ അറിഞ്ഞില്ല. ഈ സ്റ്റേജ് വിട്ട് സുധാകരൻ ഒരിഞ്ചും അങ്ങോട്ട് പോകില്ല. ഒരു കാര്യം ഓഗസ്റ്റോ പൊളിച്ചു വെച്ചോ, ഇതേ സ്റ്റേജിൽ ഈ സുധാകരനെ കൊണ്ടുവന്ന് ഇതുപോലെ ഒരു പ്രസംഗം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ നൂറുകണക്കിന് പോലീസും നിങ്ങളെ കേരളത്തെ കെ പി സി സിയും ഞങ്ങൾ നിശ്ചയം. ഞങ്ങൾ ഞങ്ങളാക്കിയിട്ടുള്ള ഞങ്ങളുടെ ദൈവമാണ് നടന്നിട്ടും കാണാറ തോറ്റു കളിച്ചാൽ കാണാട്ടൻ മരിച്ചിട്ടും കാണാട്ടൻ്റെ കാണാട്ടൻ മരിച്ചിട്ടും സുധാകരന് കാണാട്ടൻ പേടിയാണ്. സുധാകരന്റെ കാര്യങ്ങളും പ്രയത്നാവുന്ന അതുപോലെ തന്നെ കെട്ടി കുട്ടികളൊന്നും സംസാരിക്കും. ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നില്ല. നിങ്ങൾ കാറ്റ് നിറച്ച കൂടം കാറ്റ് കഴിയുന്ന രീതിയിലാണ് ഹരിദാസൻ. ആരാണ് ഹരിദാസൻ? എന്റെ സ്നേഹിതൻ ഹരിദാസൻ. ഹരിദാസൻ ഞാൻ ചോദിക്കട്ടെ, 152 നമ്പർ MLA ക്വാർട്ടേഴ്സിൽ ഈ ഹരിദാസൻ ഞാനും ഏറ്റവും പ്രാവശ്യം ഹരിദാസന്റെ പ്രസിദ്ധമായിട്ടുണ്ട്. മറന്നു പോ, മറന്നു പോ. ഹരിദാസൻ അരിദാസനെ കൂട്ടി ഞാനാ പോയത് MLA ക്വാർട്ടേഴ്സിൽ പഴയ ബ്ലോക്ക് 152 മുറിയിൽ മേപ്പയ്യ MLA മുറിയിൽ ഹരിദാസൻ കോൺഗ്രസിന്റെ അധ്യക്ഷൻ വരച്ചുള്ള ഹരിദാസനെ കൂട്ടി. അയാളുടെ പ്രശ്നത്തിന് എത്ര പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്? ഹരിദാസ കാണാനത്തിന് എന്തെങ്കിലും വിവേചനം കാണിച്ചിട്ടുണ്ടോ? നീ ഏത് പാർട്ടിക്കാരനാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? നീ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുമെന്ന് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ കണാരത്തിന് പറയുമ്പോൾ ഹരിദാസം പറയണ്ടേ? ഈ സുധാകരനോട് ഒരു നൊട്ടോറിയൽ രാഷ്ട്രീയ ക്രിമിനലായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ കൊലപാതകം അവരുടെ അവിടെയുള്ള എല്ലാ മാഫിയ സംഘത്തിന്റെയും തലവനായിട്ടുള്ള ഒരു നൊട്ടോറിയൽ ക്രിമിനലായിട്ടുള്ള മനുഷ്യൻ ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നു. മനസാക്ഷിയുണ്ടെങ്കിൽ ഹരിദാസം പറയണം. കണാരത്തിനെപ്പറ്റി ഒന്നും പറയാൻ വേണ്ടി പാടില്ല. പറഞ്ഞു ഹരിദാസൻ. എന്താ ഹരിദാസ, നമ്മളൊക്കെ മനുഷ്യരല്ലേ?